അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിറബൽ ഗാർഡനിലാണ്. ഈ ഒരു സാൽസ്ബർഗിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗാർഡനാണ് മിറബൽ ഗാർഡൻ. കാരണം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു ഗാർഡൻ കൂടിയാണ്. അതേപോലെ തന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ചുറ്റും കാണുന്നത് നമുക്കൊരു പാലസ് ആണ്, അതേപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഈ പാലസിൻ്റെ ഇപ്പോൾ പാലസിൽ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇറ്റാലിയൻ ഫ്രഞ്ച് മിക്സ്ചർ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് നമുക്ക് ഈ പാലസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലവർ ഗാർഡൻ ആണ്, ചുറ്റും നമുക്ക് ഫ്ലവർ ഗാർഡൻ കാണാം. അത്യാവശ്യം ഇഷ്ടംപോലെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്ലവറാണ്. ഇതിൻ്റെ തന്നെ ഒരു ഭാഗത്ത് ഒരു റോസ് ഗാർഡനും കൂടി ഉണ്ട്, തൊട്ട് പുറകിലത്തെ അവിടെ ഒരു റോസ് ഗാർഡനും കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോകാം. ഇത് നമ്മുടെ ആ മിറാബിൽ ഗാർഡൻ്റെ വേറൊരു ഭാഗമാണ്. ഇതൊരു റോസ് ഗാർഡനാണ്. ശരിക്കും പല തരത്തിലുള്ള റോസുകളും നിങ്ങൾക്ക് കാണാം, പല കളറിലുള്ള റോസുകളും കാണാം. അതേപോലെ തന്നെ ഈ ഒരു റീജിയൻ ഫുള്ളും റോസാണ്. അത് അങ്ങേയറ്റം വരെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം, അങ്ങേയറ്റം വരെ ഒത്തിരി റോസുകളാണ്, നിറച്ചും റോസാണ്. അപ്പോൾ ഈ ഒരു ഗാർഡന് മിറാബൽ ഗാർഡൻ എന്ന് പേരിടാൻ കാരണം ഒരു ഇറ്റാലിയൻ പേരാണ്. ശരിക്കും ഇറ്റാലിയൻ വേർഡ് മിറാബൽ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലേഡി, ആ ഒരു മീനിങ്ങിലാണ് ഇതിന് മിറാബൽ പാർക്ക് എന്ന് പേരിട്ടേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഈ പേര് കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത് തന്നെ. അപ്പോൾ മിറബൽ ഗാർഡനിലെ ഒരു പെഗാസസ് ഫൗണ്ടനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പെഗാസസ് ഫൗണ്ടനിൽ 4 സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാച്യു അവിടെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭൂമിയെയാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റാച്യു അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ജലത്തിനെയാണ്. മൂന്നാമത്തെ സ്റ്റാച്യു റെപ്രസെൻ്റ് ചെയ്യുന്നത് അഗ്നിയാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റാച്യു റെപ്രസെൻ്റ് ചെയ്യുന്നത് വായുവിനെയാണ്. ഇങ്ങനെ 4 സ്റ്റാച്യൂസ് ആണ് ഈ പെഗാസസ് ഗാർഡനെ മൊത്തത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു മിറബൽ ഗാർഡനിൽ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോളിവുഡ് ഫിലിംസാണ് ഇവിടെ കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സൗണ്ട് ഓഫ് മ്യൂസിക്. അതിനകത്തൊരു പാട്ടുണ്ട്, ഡോറേമി എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ആ ഡോറേമി പാട്ട് വെച്ചുള്ള റീൽസാണ് ആൾക്കാരിപ്പം ആ ഒരു കറക്റ്റ് പ്ലേസിൽ വെച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് അബേ. ഇത് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആശ്രമമാണ്. ഇത് 696 കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ റൂപ്പേർട്ട് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യിപ്പിച്ചത്. 12th century ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആശ്രമം റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഈ നിലയിൽ നിൽക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് അബിക്കകത്ത് നമുക്ക് ഒരുപാട് ശവകുടീരങ്ങൾ കാണാം. ഈ ഒരു ശവകുടീരം 1755 അതുപോലെ തന്നെ ഇവിടെ എല്ലാം ശവകുടീരങ്ങളാണുള്ളത്. ഈ സൈഡിൽ കാണുന്ന എല്ലാം തന്നെ ശവകുടീരങ്ങളാണ്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ശവകുടീരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് 12th century മരിച്ച ആൾക്കാരുടെയൊക്കെ ശവകുടീരങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശവകുടീരങ്ങളാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ ഇവിടെ അടക്കുകയുള്ളൂ. ഇതും ഈ 17th century പട്ടാളക്കാരുടെയൊക്കെ ശവകുടീരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സെൻറ്റ് പീറ്റേഴ്സ് അബിയുടെ ഈ ഒരു ഭാഗം നമ്മളെ വല്ലാതെ ഇമോഷണലാക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു വല്ലാത്തൊരു ശാന്തതയാണ്. അപ്പോൾ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് അബിയുടെ കാഴ്ചകളൊക്കെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പുറത്തിറങ്ങി വേറെ ഏതെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് ഒന്നും കാണുന്നില്ല. ഞങ്ങൾ 2-3 സ്ഥലത്ത് പോയി, ഞങ്ങൾക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്ക് മക്ഡൊണാൾഡ്സിൽ കയറാം. നമുക്ക് എവിടെ ചെന്നാലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് ബിഗ് മാക്ക്, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മക്ഡൊണാൾഡ്സിൽ അത്യാവശ്യം നല്ലൊരു സാധനങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ് കേട്ടോ. ഇവിടെ 1, 2, 3 ബിഗ് മാക് ആണ്. ഞങ്ങൾ എല്ലാരും ബിഗ് മാക് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുഞ്ചി ഓൾറെഡി കഴിച്ചിട്ടൊക്കെ ഇരിക്കും, അവളുടെ ഇടയ്ക്ക് ജ്യൂസ് ഒക്കെ കുടിച്ചായിരുന്നു, അതുകൊണ്ട് അവൾക്ക് ഒന്നും വേണ്ട എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവൾ ഒരു ജസ്റ്റ് ഫാന്റെ മാത്രമേ കുടിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, അവൾ മൊത്തത്തിൽ ഒന്ന് പിണങ്ങിയൊക്കെ ഇരിക്കുന്നത്, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. അവൾക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ, തിരിച്ച് ജർമ്മനിക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര പണക്കത്തിരിക്കുകയാണ്.
സിഗ്നേച്ചർ മെനു ആണ് ബിഗ് മാക് എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് ബിഗ് മാക് സെയിം ആയിരിക്കും, നമുക്ക് എവിടെ ചെന്നാലും. പക്ഷെ ഇന്ത്യയിൽ ഇല്ല കേട്ടോ, ഇന്ത്യയിൽ ബിഗ് മാക് ഇല്ല. അതിനകത്ത് ബീഫ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ബിഗ് മാക് ഇല്ല. നമുക്ക് മഹാരാജ പോലെയുള്ള മെനു ആണ് ഇപ്പോൾ ഉള്ളത്, അതേപോലെയുള്ള ബർഗറുകളാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് ഇവിടുത്തെ എൻചാന്റമെന്റ് ഒന്ന് കയറി നോക്കാം, എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്ന് കയറി നോക്കി. നല്ല എന്തെങ്കിലും വെറൈറ്റി കാണുവാണെങ്കിൽ വാങ്ങിക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇല്ല, വൈറ്റും യെല്ലോയും അല്ലേ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് വെളിയിലിറങ്ങി. ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ട് നടക്കാം. നമുക്ക് കോഫി കുടിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാർബക്സിൽ കയറാം. സ്റ്റാർബക്സിൽ എന്തൊക്കെ കോഫി ഉണ്ടെന്ന് നോക്കാം. സ്റ്റാർബക്സിൽ നിന്നൊരു കാപ്പിച്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാപ്പി കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് മിസ്റ്റ്, വെള്ളത്തിൽ നിന്ന് മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ചിയൊക്കെ അവിടെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ലോക പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് ക്രിസ്റ്റ്യൻ ഡോപ്ലർ ജനിച്ച വീടാണ്. ഫിസിക്സിലെ ഡോപ്ലർ എഫക്റ്റ് എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. ഓസ്ട്രിയയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അൺടിൽ ദെൻ, ബൈ ബൈ.